റഷ്യ ഉക്രൈൻ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയിൽ നിന്ന് പോയ ഒരു വലിയ വിഭാഗം മെഡിക്കൽ വിദ്യാർത്ഥികളുണ്ട്. അവരുടെ പഠനം മുടങ്ങിയിരിക്കുകയാണ്. അവരുടെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് ആ മുടങ്ങിയ പഠനം ഇന്ത്യയിൽ തുടരാൻ അനുവദിക്കണമെന്നാണ്. ഇനിയിപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധമൊക്കെ കഴിയുമ്പോഴേക്കും അവരുടെ വലിയൊരു കാലയളവ് കഴിഞ്ഞു പോകും. അതുകൊണ്ട് അത്രയും കാലയളവ് പോകുന്നത് അനിശ്ചിതമായി നീണ്ടുപോകും. അതുകൊണ്ട് എത്രയും വേഗം തങ്ങളുടെ തുടർ വിദ്യാഭ്യാസം ഇന്ത്യയിൽ ഉറപ്പാക്കണമെന്നാണ് ഈ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. എന്ന് മാത്രമല്ല, ഇവർ ചേർന്നുകൊണ്ട് ഒരു പുതിയ സംഘടനയുമുണ്ടാക്കി. ആ സംഘടനയാണ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്, ഞങ്ങളുടെ ബാക്കി പഠനം മാതൃരാജ്യമായ ഇന്ത്യയിൽ തന്നെ നടത്തണം എന്നുള്ള കാര്യം. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ തന്നെ അവ്യക്തത നിലനിൽക്കുകയാണ്. വിദേശത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം കഴിഞ്ഞ് ഇന്ത്യയിൽ മടങ്ങിയെത്തി പ്രാക്ടീസ് തുടങ്ങണമെങ്കിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നടത്തുന്ന ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ പാസ്സാകണം. പ്രതിവർഷം ഏതാണ്ട് 20,000 പേരാണ് വിദേശത്ത് നിന്നും ഇത്തരത്തിൽ MBBS കരസ്ഥമാക്കി ഇന്ത്യയിലേക്ക് വരുന്നത്. അവരിൽ 20% പേർ മാത്രമാണ് ഈ പരീക്ഷ, അതായത് എലിജിബിലിറ്റി എക്സാമിനേഷൻ പാസ്സാകുന്നത്. ബാക്കി എല്ലാവരും പെരുവഴിയിലാണ്. അവർക്ക് അത്രയും പണം പോയി, ആ പഠിച്ച അത്രയും സമയം നഷ്ടമായി. അതുകൊണ്ട് ഈ 20% പേർക്ക് മാത്രമേ, ഈ പരീക്ഷ ജയിച്ച 20% പേർക്ക് മാത്രമേ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വിദേശത്ത് പോയി പഠിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു റിസ്ക്കാണ്. കാരണം അവിടെ പരീക്ഷ പാസ്സായി ഇവിടെ വന്നാൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഈ പരീക്ഷ പാസ്സാകണം. അത് വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമാണ് പാസ്സാകുന്നത്. ബാക്കി ഇത്രയും പേരുടെ ധനനഷ്ടവും അതേപോലെ തന്നെ ഇത്രയും സമയനഷ്ടവും ഉണ്ടാവുകയാണ് സാധാരണ ചെയ്യുന്നത്. അവർക്ക് MBBS ഉണ്ട്, പക്ഷേ ഇന്ത്യയിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ 2021 വിദേശത്ത് നിന്ന് MBBS ബിരുദം നേടിയവരിൽ NMC ടെസ്റ്റ് എഴുതിയ 40,740 വിദ്യാർത്ഥികളിൽ ആകെ വിജയിച്ചത് 10,007 പേരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണ് ഓരോ വർഷത്തെയും കണക്കുകൾ. അതുകൊണ്ട് ഇത്തരത്തിൽ യുക്രൈൻ അടക്കമുള്ള സ്ഥലത്ത് നിന്നും MBBS പാസ്സായി വന്നവർ വളരെ തുച്ഛം ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് മെഡിക്കൽ രംഗത്ത് തുടരാൻ കഴിയുന്നത്. ബാക്കിയുള്ളവർ വീട്ടിൽ തന്നെ അടച്ചിരിക്കുക എന്ന് മാത്രമേ അവർക്ക് നിർവാഹമുള്ളൂ. അതല്ല എങ്കിൽ വീണ്ടും അടുത്ത വർഷത്തേക്കുള്ള ഈ പരീക്ഷയ്ക്ക് വേണ്ടി, പ്രവേശന പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഇനി ഉക്രൈൻ തിരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് ലോകമെമ്പാടും അറിയപ്പെടുന്ന രാജ്യമാണ് ഉക്രൈൻ. അത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം തേടുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള നിരവധി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന മെഡിക്കൽ സീറ്റുകൾക്ക് പ്രവേശന പരീക്ഷയില്ല. ഉക്രൈനിൽ മെഡിസിൻ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നാണിത്. അവിടെ താമസിക്കാനും അതേപോലെ തന്നെ ഫീസ് കൊടുക്കാനുമുള്ള പണം മാത്രം മതിയാകും. ബാക്കി പ്രവേശന പരീക്ഷകളൊന്നുമില്ല. സിലബസൊക്കെ ഏതാണ്ട് ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഉക്രൈൻ കൂടുതലായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് അവിടെ നിന്നും നേരത്തെ ഉള്ളതുപോലെ പാസ്സായി വന്ന കുട്ടികളല്ല ഇപ്പോൾ ഉള്ളത്. മറിച്ച് ഒന്നാം വർഷവും അതേപോലെ രണ്ടാം വർഷവും അതേ മൂന്നാം വർഷവുമൊക്കെ തികഞ്ഞ വിദ്യാർത്ഥികൾ ഈ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവരാവശ്യപ്പെടുന്നത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അവരുടെ തുടർ പഠനം ഇന്ത്യയിലാക്കണം എന്ന് തന്നെയാണ്.